അല്ലേ മാഷ് മരിച്ചു എന്ന്. ഇതിലെ ഏതാ മാഷ് സംഭവിച്ചത്? ഇടോ പണിക്കരെ ഉണ്ണി വന്നു. ഉണ്ണി വന്നു എവിടെ? ദേ നിക്കണു. ഉണ്ണി നീ അങ്ങ് തടിച്ച ദേ നിക്കണു. ഉണ്ണി ഓ അയ്യോ തൃപ്തിയായി മോനെ. അയ്യോ ഇത്രയും കാലം അലഞ്ഞിരുന്ന് നടന്നെങ്കിലും അതിനൊരു പരിസമാപ്തി ദൈവം തന്നുല്ലോ. എന്റെ ഉണ്ണി അന്ന് നീ എവിടക്കാ പോയേ? പണിക്കരെ മുണ്ടും മുറുക്കി കൊടുത്തോളൂ കേട്ടോ. കഴിഞ്ഞ 10 പതിനേഴ് കൊല്ലായിട്ട് മുണ്ടും മുറുക്കന്നെയാ നടക്കണേ. പട്ടിണിയായിട്ടേ ഇത്രയും കാലം പണിക്കരെട്ടൻ എവിടെയായിരുന്നു? അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. കൊറേ കാലം തമിഴ്നാട്ടില്, റൊമ്പ അഴകാന ഇടം, അങ്ങ് നിന്നും കർണാടക, പിന്നെ കൊറേ കാലം ഹിന്ദിക്കാരുടെ കൂടെ. ഹരേ വിളിച്ചപ്പാടേ ഹിന്ദിമേ ബോലോ ബൈ. അച്ഛാ അച്ഛാ ബഹുത്ത അച്ഛാ. ഓ ഈ നാട്ടിൽ ഒരാൾക്കെങ്കിലും ഹിന്ദി അറിയാലോ? ഏതായി കുട്ടി? അല്ലേ പണിക്കരുടെ മകളാ. ഓഹോ ഏത് പണിക്കരുടെ? അച്ഛാ അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? അച്ഛന്റെ അമ്മുവാ ഞാൻ. അമ്മു മോളെ അച്ഛൻ എന്നെ മനസ്സിലായില്ലോടി. മോളെ അച്ഛന് മോനെ മനസ്സിലായില്ല. മോളെ ഒന്ന് വേഗാവട്ടെ, അവർക്ക് അവിടെ വിശന്നിരിക്കോ. ഇപ്പൊ നമ്മളെ നാട് കണ്ടിട്ട് പണിക്കർക്ക് എന്ത് തോന്നണം? ഇത്രയും പുരോഗതി ഈ നാട്ടിനുണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് പോകുമ്പോ കോണവും പോലും എടുക്കാത്തവരും ഇപ്പൊ പാൻറ് ഇട്ട് നടക്കണു. ഇത്രയും പുരോഗതി ഇവിടെ ഉണ്ടാവാൻ കാരണം പണിക്കർ തന്നെയാ. ഇനി അതൊന്നും എന്നെ ഓർമ്മപ്പെടുത്തരുത് പത്രോസേ. ഉണ്ണി കൈവിട്ട് പോയ പിന്നെ അവനെ അന്വേഷിച്ച് ഞാൻ ഊര് തെണ്ടി നടക്കുകയായിരുന്നു. ഇപ്പൊ സന്തോഷായി, ഉണ്ണി തിരിച്ചു വന്നുല്ലോ. അതിനേക്കാ വലിയ സന്തോഷം ഈ കൊലത്തിലെ പൂരത്തിന് പങ്കെടുക്കാനോ. എന്റെ പണിക്കരെ താൻ പോയേ പിന്നെ പൂരം ഒന്നൊരു പൂരം അല്ല. എന്നാ ഇത്തവണ നമുക്ക് പൂരം പൊടി പൂരാ. അതെങ്ങനെയാ? ഒരു നാടകം തന്നെ ആയിക്കോട്ടെ. അതെങ്ങനെ നടക്കുവോ ചേട്ടാ? എന്താ നടക്കാതെ? ഒരു 9 നാടകം എഴുതി ഞാൻ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. കർത്താവേ 9 നാടകോ? പത്രോസേട്ടാ അങ്ങനെയാണ് ഈ രാത്രി നവരാത്രി ആവും. ഇത് നടക്കില്ല. ഈ ബന്ധം തുടരാൻ ഞാൻ അനുവദിക്കില്ല. കണ്ട കള്ളിമുൾ കാടുകളിലും തേയില തോട്ടങ്ങളിലും കെട്ടിപ്പിടിച്ച് നടന്ന് പാട്ട് പാടുന്നതല്ല പ്രേമം. അവിടെ വീശു ചക്ക. എന്താ ഇത്? ഗോപി, ഗോപിക്കുട്ടൻ. അങ്ങനെ ഒരു സാധനം? അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതാണ് ഈ നിൽക്കുന്ന ഗോപിക്കുട്ടൻ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും മനസ്സിലായില്ല. എന്നെ മനസ്സിലാക്കിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞാനാ മാഷിന്റെ മരുമോനാ. പക്ഷേ ഈ ഗോപിക്കുട്ടനെ നല്ലോണം മനസ്സിലാക്കണം. ഇത് പണിക്കരേട്ടന്റെ സ്വന്തം അനന്തരവനാ. അതെ അമ്മാവ, അമ്മാവന്റെ ഗോപിക്കുട്ടനെ. ഇപ്പൊ എന്തായി? എടാ ഗോപി, നഞ്ചു പോലിരുന്ന നീ അങ്ങ് യോഗ്യനായി പോയില്ലോ. ഈ യോഗ്യനില്ലായിരുന്നെങ്കിലേ പണിക്കരേട്ടന്റെ ഭാര്യയും മകളും പട്ടിണി കിടന്ന് ചത്തേനെ. നിങ്ങളൊക്കെ ദൈവത്തെ പോലെ കൊണ്ടുനടപ്പണ്ടല്ലോ ആ മാഷിനെ. കാര്യം ശരി, എന്റെ അമ്മായപ്പനാണെങ്കിലും പറയുമ്പൊക്കെ പറയണമല്ലോ. ആ മനുഷ്യൻ പണിക്കരേട്ടന്റെ കുടുംബത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഉണ്ണിയെ കുണ്ടെ കളഞ്ഞത് പണിക്കരേട്ടനാണെന്നും പറഞ്ഞ് അവരെയൊക്കെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടിപ്പൊ എന്താ ഒന്ന് കാണാനില്ല. ഇതങ്ങോട്ട് കുടിച്ച് എരുതിയിലേക്കുള്ള എണ്ണയാണെന്ന് കരുതിയാ മതി. അമ്മാവൻ വിഷമിക്കണ്ട, അവരൊരു ബുദ്ധിമുട്ടും ഞാൻ അറിയിച്ചിട്ടില്ല. ഇപ്പൊ കണക്ക് പറഞ്ഞ പണിക്കരേട്ടൻ ഗോപിക്കുട്ടന് കൊട്ടക്കണക്കിന് കാശ് കൊടുക്കേണ്ടി വരും. എന്തേ അതൊന്നും തരാൻ അമ്മാവന് കഴിയില്ല എന്ന് എനിക്കറിയാം. അല്ല, ഞാനതൊന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. ഓ, സീരിയലിൽ പോലും ഇത്രക്ക് നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഓ, എനിക്ക് ചന്തയിലൊരു കടയുണ്ട്, പിന്നെ വേറെ കച്ചവടം ഉണ്ട്. അത്യാവശ്യം കാശൊക്കെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടും ഉണ്ട്. എന്റെ മുറപ്പെണ്ണല്ലേ അമ്മു, അവൾക്കും അവളുടെ വീട്ടുകാർക്ക് വേണ്ടി അല്ലാതെ പിന്നെ ആർക്കു വേണ്ടി ഞാൻ ഈ സമ്പാദിക്കുന്നൊക്കെ. എന്നാലും ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സുഖമുണ്ട്. എന്നാലേ ഇനി ഓടാൻ തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പിടിച്ചു നിർത്തിക്കോളാം. വാ, എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. എന്താ ഇത്? നിന്റെ ഷാദി നടത്താനാ ഞാൻ വന്നത്, മനസ്സിലായില്ലേ? ഷാദി എന്ന് വെച്ചാ തിരുമണം. ഷാദി കാ കപ്പട. കഴിഞ്ഞ കല്യാണം, കല്യാണം കഴിഞ്ഞ നാടകം.
കല്യാണം കഴിഞ്ഞ റിഹേഴ്സൽ അതിനു മുമ്പ് റിഹേഴ്സൽ വെച്ചാ ശരിയാവില്ല. എന്നെ ഗർഭരണിയാക്കിയിട്ട് നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂടെ ജീവിക്കാറല്ലേ? പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം, പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം. പാലു തെളിവിനായി മീന്റെ വയറ്റിൽ കിടക്കണ എന്തെങ്കിലും. എന്റെ വയറ്റിലെ പിന്നിനെ പറ്റി പറയുമ്പോൾ മീന്റെ വയറ്റിലെ പിന്നിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രസ്തേജ് എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. ഞാൻ ഓടാൻ പോവാ. പോട്ടെ, 45 രൂപ 50 പൈസക്ക് ബോംബെയുടെ ബെഡ്ഷീറ്റ് വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ? എല്ലാം പച്ചക്കള്ളം. ഞാൻ ബോംബെ കണ്ടിട്ട് പോലുമില്ല. നീ ബോംബെ കണ്ടിട്ട് ഇല്ല. എനിക്ക് പോയി കണ്ടിട്ട് വേണം. തെണ്ടി തയ്യക്കാരാണ്. ഈശോയെ ബോധം പോയ. അവന് ബോധം പണ്ടേ ഇല്ല. അത് കാര്യം വെക്കണ്ട വിട്ടേക്ക്. ആരും പോകരുത്. നാട് കണ്ടിപ്പോ പുനരാരംഭിക്കും. എന്ത് പണിയാണ്? പേരെ പ്രശ്നം കാര്യമുണ്ട്. എനിക്കാണെങ്കിൽ അടിയുടെ ആരും പോകരുത്. നാടകം വീണ്ടും ആരംഭിക്കുന്നതാണ്. മനസ്സിലായില്ലേ ഇവന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? പണിക്കര, നിങ്ങളെ കാണിച്ച് ഒട്ടും ശരിയായില്ല. അത് പറയാ നീ ആരുടെ അസത്തെ ഇങ്ങോട്ട് വാടി. നീ അങ്ങനെ തല്ലി അച്ഛന് വേദന എടുത്താ കരയണ്ട. ഇത്രയും നാൾ ഈ വീട് നോക്കാനൊന്നും ആരുണ്ടായിരുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു ആപത്ത് വന്ന ആ മാഷ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുടുംബത്തോട് ചെയ്ത ക്രൂരതകളൊക്കെ ഇത്ര വേഗം മറന്നോ. എന്ത് പ്രായശ്ചിത്തം ചെയ്താൽ അതിന് പരിഹാരമാവുക? ഉണ്ണിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അച്ഛനോ? അച്ഛനതൊന്നും പ്രശ്നമില്ലെങ്കിലും എനിക്ക് ആ കടങ്ങളൊക്കെ വീട്ടണം. മാഷിനോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ പോയി മാപ്പ് പറയും, എന്നിട്ട് വന്നാ മതി ഇങ്ങോട്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്ന് വെച്ചാ പോ. പണിക്കരെ, കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. താൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റി തന്നെയാ. എന്താടോ എന്തേ കാണിക്കുന്നത്? എന്നോട് പൊറുക്കണം മാഷേ. മാഷോട് ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്കത് തിരുത്തണം. മാഷുടെ ഉണ്ണി ജീവിതകാലം മുഴുവൻ നോക്കാൻ എന്റെ അമ്മൂന് സമ്മതം. എനിക്കും ഒരു സമ്മതം. ഒരു കടപ്പാടിന്റെ പേരിൽ സുഖമില്ലാത്ത എന്റെ മോനെ തന്റെ മോളുടെ തലയെ കെട്ടിവെക്കണ്ട. അതൊന്നും വേണ്ട, മറന്നേക്ക്. മോളെ, നീ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി പാഴാക്കി കളയാനുള്ളതല്ല നിന്റെ ഈ ജീവിതം. വെറും ഒരു കടപ്പാടിന്റെ പേരിലല്ല മാഷേ. തിരിച്ചു വരില്ലെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടും ഉണ്ണിയേട്ടന് വേണ്ടി ഇത്രയും വർഷം മാഷ് കാത്തിരുന്നില്ലേ? അതുപോലെ ഉണ്ണിയേട്ടന്റെ അസുഖമാണ് തടസ്സമെങ്കിൽ അത് മാറുന്നതുവരെ കാത്തിരിക്കാൻ ഞാനും തയ്യാറാണ്. ഈ കുട്ടി പറഞ്ഞത് വെറും ഒരു ഫാദറായ എനിക്ക് മനസ്സിലായി. ഈ ഫാദറിന് മനസ്സിലായോ? ഇനി എന്തോന്ന് ആലോചിക്കാൻ. നിശ്ചയത്തിന് പന്തല് വേണോ വേണ്ടയോ എന്ന് മാത്രം പറഞ്ഞാ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. Thank you.